ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ മലയാള സിനിമയിൽ നടികൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെയും പീഡനങ്ങളെയും കുറിച്ചുള്ള അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇപ്പോഴിതാ ഞെട്ടിപ്പിക്കുന്ന സംഭവം പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. 80കളിൽ മലയാള സിനിമയിൽ സൂപ്പർ നായികയായിരുന്ന ഒരു നടിക്കുണ്ടായ അനുഭവമാണ് ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മലയാളത്തിലും അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ള നിരവധി ആരാധകരുണ്ടായിരുന്ന ഒരു നടിക്ക് അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെച്ച് ദുരനുഭവം ഉണ്ടായതായി ആലപ്പി അഷ്റഫ് പറയുന്നു. സിനിമയിൽ അഭിനയിക്കാനെന്ന പേരിൽ ഒരു സംഘം നടിയെ അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് ന്യൂയോർക്കിൽ വെച്ച് ഈ നടി കൂട്ടബലാത്സംഗത്തിന് ഇരയായതായും സംവിധായകൻ വെളിപ്പെടുത്തുന്നു. ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്ന താര ആർട്സ് വിജയനാണ് നടിയെ അന്ന് ന്യൂയോർക്കിൽ നിന്ന് രക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചയച്ചതെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. ആലപ്പി അഷ്റഫ് പറഞ്ഞത്, മിമിക്രി എന്ന കലാരൂപം ആദ്യമായി അമേരിക്കയിൽ എത്തിച്ചത് ഞാനായിരുന്നു 1982. അന്ന് ഞാനും ബേബി ശാലിനിയും രോഹിണിയും ചേർന്ന ഒരു ചെറിയ ഗ്രൂപ്പ് അമേരിക്കയിൽ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചു. അത് വലിയ വിജയവുമായിരുന്നു. അതിൻ്റെ സ്പോൺസർഷിപ്പ് താര ആർട്സ് വിജയനായിരുന്നു. ഞങ്ങൾ വിജയേട്ട എന്ന് സ്നേഹപൂർവ്വം വിളിക്കാറുള്ള ആൾ. അദ്ദേഹം തിക്കുറിശിയുടെ കാലം തൊട്ട് ഇന്നത്തെ തലമുറയിൽ ഉള്ളവർക്കൊപ്പം വരെ പ്രോഗ്രാം എല്ലാ വർഷവും നടത്താറുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്ന സംഭവത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏകസാക്ഷി വിജയേട്ടൻ മാത്രമാണ്. മലയാളത്തിൽ നസീർ സാറിൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചിരുന്ന ഒരു നടിയാണവർ. അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ആരാധകരുള്ള ഒരു നടിയാണ്. ഞാനൊക്കെ അവരുടെ വലിയ ഫാനായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് യൂത്തിനെ ആകർഷിക്കുന്ന അവരുടെ ഒരു പടം ഭയങ്കര ഹിറ്റായിരുന്നു. അത് വീണ്ടും പല ഭാഷകളിലും റീമേക്ക് ചെയ്യുകയുണ്ടായി. ചിലതിലൊക്കെ അവർ തന്നെ നായികയായിട്ട് അഭിനയിച്ചിരുന്നു. അങ്ങനെയിരിക്കെയാണ് അവർക്ക് അമേരിക്കയിൽ നിന്ന് ഒരു ഫോൺ വരുന്നത്. ഹിന്ദിയിലാണ് ഫോൺ വിളിച്ച ആളുകൾ സംസാരിച്ചത്. തുടർന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ ആ നടിയോട് സംസാരിച്ചു. ഒരു പടം അവിടെ ഷൂട്ടിംഗ് തുടങ്ങി. അതിൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ, വലിയ റോളാണ് എന്നായിരുന്നു ഫോൺ വിളിച്ചവർ നടിയോട് പറഞ്ഞത്. അവരെ കിട്ടണമെന്ന് ഡയറക്ടർ നിർബന്ധിക്കുന്നുവെന്നും പറഞ്ഞു. പാവം ഈ നായിക അത് വിശ്വസിച്ചു. അവർ അത് ചെയ്യാമെന്ന് വാക്കുകൊടുത്തു. ബാക്കിയുള്ള ഡീലിംഗ്സൊക്കെ അവർ തമ്മിൽ സംസാരിച്ചു, എഗ്രിമെൻ്റായി. പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് വിസയൊക്കെ അയച്ചു. നടി നേരെ അമേരിക്കയിലേക്ക് പോയി. എയർപോർട്ടിൽ വന്നിറങ്ങി അവരെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഒരു ഫ്ളാറ്റിൽ കൊണ്ട് താമസിപ്പിക്കുന്നു. അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ശേഷം നടിയോട് വിശ്രമിക്കാൻ പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ രണ്ടുപേർ മദ്യപിച്ച് അവരുടെ മുന്നിലേക്കെത്തുന്നു. അവരുടെ പെരുമാറ്റ രീതികളെല്ലാം കണ്ട് നടി അന്തം വിട്ടു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് താനൊരു കുടുക്കിലാണ് പെട്ടിരിക്കുന്നതെന്ന്. അവർ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ശരിക്കും ഇവർ സിനിമാക്കാരോ സിനിമയുമായി യാതൊരു ബന്ധമോ ഉള്ളവർ അല്ലായിരുന്നു. അവരെല്ലാം ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു അണ്ടർവേൾഡിൽ പെട്ടവരായിരുന്നു. ഈ ഗ്യാങ്ങിൻ്റെ ഒരു പ്ലാനിലാണ് നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട ആ നായിക കെണിയിൽ വീണത്. താൻ അകപ്പെട്ടുവെന്ന് അറിഞ്ഞ അവർ കൈകൂപ്പി അപേക്ഷിച്ചു, ഉറക്കെ നിലവിളിച്ചു. ആര് കേൾക്കാൻ അവരുടെ നിലവിളികൾ. പീഡനം തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് അവർ തൻ്റെ അന്ത്യം ഇവിടെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചു. തന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. തനിക്കിനി എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്നാലോചിച്ച് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അവരെ നിരീക്ഷിക്കാനായി സെക്യൂരിറ്റിക്കാരെയും ഏർപ്പാട് ചെയ്തിരുന്നു. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടും. പക്ഷേ ഇങ്ങനെ ട്രാപ്പിൽപ്പെട്ട് കിടക്കുകയാണ്. ഒരു ദിവസം എല്ലാവരും പെട്ടെന്ന് വെളിയിൽ പോയ സമയത്ത് ഇവർ നമ്മുടെ താര ആർട്സ് വിജയനെക്കുറിച്ച് ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെ നമ്പർ അവർക്ക് കാണാപ്പാടമായിരുന്നു. അവർ പെട്ടെന്ന് ലാൻഡ് ഫോണിൽ വിജയേട്ടനെ ബന്ധപ്പെട്ടു. ഭാഗ്യത്തിന് വിജയേട്ടൻ ഫോണെടുത്തു. നടന്ന സംഭവങ്ങൾ മുഴുവൻ വിജയേട്ടനോട് അവർ പറഞ്ഞു. വിജയേട്ടനും ആകെ അന്താളിച്ചു. അന്ന് വിജയേട്ടൻ ന്യൂയോർക്കിൽ ടെലികോം എഞ്ചിനീയറാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഫോൺ വന്ന ഏരിയ മനസ്സിലാക്കി. പക്ഷേ ആ കെട്ടിടം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോൾ എത്താമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം താമസിക്കുന്നത് ന്യൂജേഴ്സിയിലാണ്. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കോൾ വന്ന ഏരിയയിൽ വന്നു. എവിടെ പോകണമെന്നറിയില്ല. കുറച്ച് സമയത്തിനുള്ളിൽ ഈ സംഘം അവിടെ തിരിച്ചെത്തുകയും ചെയ്യും. അതിനു മുമ്പ് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വിജയേട്ടൻ അവരോട് ജനൽ തുറക്കാൻ പറഞ്ഞു. ജനലിൽ കൂടി എന്ത് കാണാമെന്ന് ചോദിച്ചു. അവർ കാണാവുന്ന ബിൽഡിങ്ങുകൾ പറഞ്ഞുകൊടുത്തു. ബോർഡുകൾ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അത് വെച്ച് വിജയേട്ടൻ ഏകദേശം ഐഡിയ മനസ്സിലാക്കി. അവരോട് തൻ്റെ വണ്ടി ഇന്ന സ്ഥലത്തുണ്ട്, പെട്ടെന്ന് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു. നടി അത്യാവശ്യ സാധനങ്ങളുമെടുത്ത് പെട്ടെന്നിറങ്ങി. താഴെ വന്ന് വിജയേട്ടൻ്റെ വണ്ടിയിൽ കയറി. ഈ രംഗങ്ങൾ പല സിനിമാക്കാർക്കും അറിയാവുന്നതുകൊണ്ട് പല സിനിമയിലും റീക്രിയേറ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വിജയേട്ടൻ പെട്ടെന്ന് വണ്ടി ഒറ്റ വിടൽ വിട്ടു. ഏതെങ്കിലും ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ചാൽ അദ്ദേഹത്തിനു കൂടി പ്രശ്നമാകുമെന്നുള്ളതുകൊണ്ട് എയർപോർട്ടിലേക്ക് തന്നെ വണ്ടി കയറ്റി. അവിടെ അന്നത്തെ കാലത്ത് അതൊക്കെ എളുപ്പമായിരുന്നു. അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോഴേക്കും നടിയെ തട്ടിക്കൊണ്ടുപോയ ഗ്യാങ് വെളിയിൽ വന്ന് കാവൽ നിൽക്കുന്നത് അവർക്കുള്ളിൽ നിന്ന് കാണാമായിരുന്നു എന്ന് വിജയേട്ടൻ പറഞ്ഞു. പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു. വിജയേട്ടൻ പെട്ടെന്ന് തന്നെ ഏറ്റവും അടുത്ത സമയത്തുള്ള ഒരു ഫ്ലൈറ്റിൽ കയറ്റി അവരെ ഇങ്ങോട്ട് തിരിച്ചയച്ചു. ഇങ്ങനെ ഒരു സംഭവമുണ്ടായത് ഞങ്ങളെയെല്ലാം ഞെട്ടിച്ചു. ഒരുപക്ഷെ ഈ സംഭവം നിങ്ങൾക്കെല്ലാം അവിശ്വസനീയമായി തോന്നിയേക്കാം. പക്ഷേ ഇതെല്ലാം 100% സത്യസന്ധമായ ഒരു സംഭവമാണ്.
എന്തുകൊണ്ടാണ് ഇതിപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ നടിക്ക് ഒരിക്കലും ഇത് വെളിപ്പെടുത്താൻ പറ്റും എന്ന് തോന്നുന്നില്ല. പക്ഷേ വരുന്ന തലമുറയ്ക്ക് ഇതൊരു ഗുണപാഠമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് തുറന്നു പറയുന്നത്. അതാണല്ലോ രാധിക ശരത്കുമാർ കാരവാനിലെ ഒളിക്യാമറയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞത്. അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല, ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദ്യം വന്നപ്പോൾ അവർ പറഞ്ഞത് അന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, പറയാൻ പറ്റുമായിരുന്നില്ല എന്നാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റിയും മറ്റ് വെളിപ്പെടുത്തലുകളും ഒക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടി അലർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു ഗുണപാഠമായിരിക്കട്ടെ എന്ന് കരുതിയാണ് താൻ തുറന്നു പറഞ്ഞതെന്നും രാധിക പറയുകയുണ്ടായി. അതുപോലെ ഞാനും പറയുന്നു, വരും തലമുറയ്ക്കെങ്കിലും പ്രയോജനമാകട്ടെ, അതുകൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത്. ചതിക്കുഴിയിൽ പെടാതെ എല്ലാവരും രക്ഷപ്പെടട്ടെ. ഇങ്ങനെയാണ് ആലപ്പി അഷ്റഫിൻ്റെ വെളിപ്പെടുത്തൽ. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഏറെ ചർച്ചയായിട്ടുണ്ട്. ഈ നടി ആരാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.